തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഫാമേഴ്സ് ഫീൽഡ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തേനീച്ച കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലന ക്ലാസുകൾ 6 മാസമായി നടന്നുവരികയാണ്. തേനീച്ച കർഷകരുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷകർക്കുള്ള ആശങ്കകളും ആവലാതികളും ഒക്കെ തന്നെ ഈ ട്രെയിനിങ് ക്ലാസുകളിലൂടെ പരിഹരിക്കപ്പെടുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ തേനീച്ച കൃഷിയെക്കുറിച്ചും ഇവിടുത്തെ ട്രെയിനിങ് ക്ലാസുകളെക്കുറിച്ചും ഇന്ന് നമുക്ക് കൂടുതലായി കാണാം. വിയർപ്പൊഴുക്കാതെ വരുമാനം നേടാൻ സഹായിക്കുന്ന തൊഴിലാണ് തേനീച്ച വളർത്തൽ. വേലക്കാരി ഈച്ചകൾ ധാരാളമുള്ള ഒരു കൂട്ടിൽ നിന്നും ശരാശരി 10 കിലോഗ്രാം തേൻ എന്ന തോതിൽ 400 കിലോഗ്രാം തേൻ വരെ നമുക്ക് ശേഖരിക്കാൻ കഴിയും. ഇതിന് 80,000 രൂപ വരെ ഇന്ന് വിപണിയിൽ വിലയുമുണ്ട്. മികച്ച വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരം തേനീച്ച വളർത്തൽ 1 വർഷത്തെ പ്രായോഗിക പരിശീലനത്തിലൂടെ തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതനിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലിപ്പിച്ചു വരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസമാണ് നമുക്കിവിടെ ആദ്യമായിട്ട് ക്ലാസ് നടത്തുന്നത്. അന്ന് അതിലൊരു 60 ഓളം ക്ലാസ് ആൾക്കാർ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ തേനീച്ച വളർത്തലിന് വേണ്ട നിബന്ധനകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അതിലൊരു 20 ആൾക്കാർ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ട് വന്നു. അങ്ങനെ അപ്പോൾ 20 പേരാണ് ഇവിടെ ഈ പരിശീലനത്തിൽ നമുക്ക് പങ്കെടുക്കുന്നത്. ഇവിടെ ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത് കർഷകരുടെ ആവശ്യപ്രകാരമാണെന്ന് ഒരു പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ കെ വി കെയുടെ ആഭിമുഖ്യത്തിൽ സ്വയം ഇത് തുടങ്ങുന്നതാണോ? ഇതിപ്പോൾ നടന്നുകൊണ്ട് കെ വി കെയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ പഠിക്കാൻ വരുന്നവർ ഓരോരുത്തരും 2 കോളനികൾ അവരുടെ സ്വന്തം ചിലവിൽ, 2 കോളനികളും അനുബന്ധ ഉപകരണങ്ങളും അവരുടെ സ്വന്തം ചിലവിലാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കെ വി കെയുടെ ഭാഗമായിട്ട് ഒരു 5-6 കോളനി കൂടെ ഇവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് ഇപ്പോൾ പഠിച്ചതിന് ശേഷം അവർക്ക് പുറത്ത് സ്വന്തമായി ചെയ്യുന്നതിന് വേണ്ടിയാണോ ഈ പരിശീലനത്തിന് വരുന്നത്? തീർച്ചയായിട്ടും സാധാരണഗതിയിൽ നമുക്ക് പരിശീലന ക്ലാസ്സുകൾ പല ഏജൻസികൾ നടത്താറുണ്ട്. അവയെല്ലാം ഒരു 3-4 ദിവസം ക്ലാസ് റൂമിനകത്ത് ഇരുത്തി ഈ ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവർക്ക് കോളേജ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പഠിച്ച കാര്യം അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അവരാരും തേനീച്ച വകത്തിലേക്ക് വരുന്നതുമില്ല. അത് കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ചുപേരെ ഈ തേനീച്ച വകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഞാനൊരു 25 വർഷമായിട്ട് തേനീച്ച കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. വേറെ ജോലി ഉണ്ടായിരുന്നെങ്കിലും തേനീച്ച കൃഷിയുടെ കൊണ്ടുപോകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഈ കെ വി കെയിലെ മാഡത്തിനോട് ആവശ്യപ്പെട്ട് ഇവിടെ ക്ലാസ് നടത്തുക. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് 1 വർഷത്തെ ക്ലാസ്സാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. 1 മാസത്തിൽ 2 ക്ലാസ് എന്ന നിലയിൽ 1 വർഷം 24 ക്ലാസ്സും പിന്നെ ഈ തേൻ സീസണിലേക്ക് ഒരു 15 ക്ലാസ് അഡീഷണൽ വേണ്ടി അങ്ങനെ ഒരു 30 ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തേനീച്ച വളർത്തലിൽ ഓരോരോ മാസങ്ങളിലും ചെയ്യേണ്ട ഓരോരോ വ്യത്യസ്ത പരിചരണ മുറകളുണ്ട്. അപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച ശരിയാകില്ല, അത് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ ഓരോരോ മാസവും ഈ ഓരോരോ ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി മുഴുവനും പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാം അവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തേനീച്ച കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളിലുണ്ടായിരുന്നു. അവരെല്ലാം ഇത്രയും ദിവസം ഒരു 6-7 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം ഏറെക്കുറെ ഇപ്പോൾ ഈ തേനീച്ച വളർത്തലിൽ സ്വന്തമായിട്ട് ചെയ്യാം എന്നൊരു കഴിവ് വന്നിട്ടുണ്ട്. എങ്കിലും ഈ വർഷം അവസാനം വരെ നമ്മൾ ഈ 1 മാസത്തിൽ 2 ക്ലാസ് എന്ന നിലയിൽ ഇവിടെ തുടരുകയും ഈ അടുത്ത 1 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോൾ 2 കോളനി വാങ്ങിച്ചവർ ഈ കോളനി സ്പ്ലിറ്റ് ചെയ്ത് 12 മുതൽ 15 വരെ കോളനി ആക്കി അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും പിന്നെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഈ തേനീച്ച വളർത്തൽ അവർക്ക് പ്രാവർത്തികമാക്കി ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. സാധാരണയായി തേനീച്ച വളർത്തൽ പഠിപ്പിക്കുന്നത് 1-2 ദിവസം കൊണ്ടാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ പരിശീലനാർത്ഥിക്ക് പ്രായോഗിക പരിജ്ഞാനം ഒട്ടും ലഭിക്കാറില്ല. അവർ വീട്ടിൽ വന്ന് തേനീച്ചകളെ വളർത്താൻ ആരംഭിക്കുമ്പോൾ തന്നെ അവയിൽ നിന്ന് 1-2 കുത്ത് കിട്ടുകയും തേനീച്ച പരിപാലനം അതോടെ മതിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ മിത്രനികേതനിലെ 1 വർഷം നീണ്ട ഈ പരിശീലന പരിപാടിയിലൂടെ തേനീച്ച വളർത്തലിലെ എല്ലാ ഘട്ടങ്ങളിലൂടെയും പരിശീലനാർത്ഥികൾ കടന്നുപോകുന്നു. തേനെടുക്കാനായി തേനീച്ചകളെ ഏത് രീതിയിൽ സമീപിക്കണം, കുത്ത് കിട്ടിയാലും അതിനെ എങ്ങനെ നേരിടണം, തേനടയിൽ നിന്ന് എങ്ങനെ മെഷീൻ ഉപയോഗിച്ച് തേൻ ശേഖരിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇവിടെ പരിശീലിപ്പിക്കുന്നു.
ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു തേനീച്ച കൃഷിക്ക് വേണ്ടിയുള്ള പരിശീലനത്തിന് എത്താനുള്ള കാര്യം എന്താ? ഞങ്ങൾക്ക് ഒരു തേനീച്ചക്കൂടി വേണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരദർശൻ കൃഷി വാർത്തയിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ് തുടങ്ങും എന്ന് പറഞ്ഞ് വാർത്ത കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടെയായിട്ട് ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്ത് ആദ്യത്തെ ക്ലാസ് ഒരു തിയറി ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അപ്പോഴോ അതിനെക്കുറിച്ച് രാധാകൃഷ്ണൻ സാറ് എല്ലാം വിവരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നി, അതിനോട് താല്പര്യം തോന്നി. അങ്ങനെ ഞങ്ങളിത് തുടരാം, ഈ ഒരു വർഷത്തെ കോഴ്സ്. ഞങ്ങൾ സാറിൻ്റെ ഒരുപാട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അതുകൊണ്ട് നമ്മുടെ ഭയം എനിക്ക് ഹണിയുടെ ഒരു റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ ഈ ട്രെയിനിങ് കാണുന്നുണ്ട് അതിൻ്റെ പേരി നമുക്ക് മനസ്സിലായി ഹണിജിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നല്ല റെസ്പെക്ട് ഫുള്ള് ട്രീറ്റ് ചെയ്യുമെങ്കിൽ അതിനോടൊന്നും ചെയ്യത്തില്ല. ഇത് നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഇതുകൊണ്ട് വലിയ മനസ്സിലായി. പിന്നെ നമുക്ക് ഒരു സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ നിന്ന് കണ്ട് ഇതിൻ്റെ ഷോർട്ടേജാണ്, അതിനകത്ത് ക്ലീൻ ബിഹേവിയറൊന്നും ഇല്ല. അപ്പം വിചാരിച്ച് ഇത് കുറച്ചും കൂടി പഠിച്ച് ഇതിനെ മനസ്സിലാക്കി ഇത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹോബിയായിട്ട് തുടരാനാണോ അതോ ഒരു വ്യാവസായിക ഇൻട്രസ്റ്റ് ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനാണോ ഉദ്ദേശം? അത് ഞങ്ങൾക്ക് ആദ്യം ചെറിയ തോതിൽ തുടങ്ങി, പിന്നെ പിൽക്കാലത്ത് അത് ഇൻഡസ്ട്രിയലൈസ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അതിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക്, നമ്മുടെ കേരളത്തിൽ ആരും ചെയ്യാത്ത മേഖലകളിലേക്ക് കുറച്ച് ഹണി ഹണി ബീ പോയിസൺ ഇട്ടിട്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ച് റിസർച്ച് വർക്ക് ഒക്കെ ചെയ്യും താല്പര്യമുണ്ട്. ഇവിടുത്തെ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയധികം ചിന്തിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, അത്ര ദൂരത്ത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു ഇവിടുത്തെ ഒരു ആറുമാസത്തെ ക്ലാസ് കൊണ്ട് തന്നെ. അതെ, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലായാലും ക്യാൻസറിനെ ഉള്ള മരുന്നുകൾക്കായാലും ഈ ചെറിയ ജീവി ഇത്രമാത്രം അതൊരു ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഫസ്റ്റ് ടൈം നമുക്ക് അതിൻ്റെ ഹണി കിട്ടി, ഈ ഹണി സീസൺ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇന്നും എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആ ഹണി കിട്ടിയപ്പം അതിന് സന്തോഷം ഒരുപാട് ഒരുപാട് വി കനോട്ട് എക്സ്പ്ലെയിൻ അത്രയും. അപ്പം ഹണി ബി അത്രയും ഒരു നമ്മുടെ ക്ലോസ് ആയിട്ട് ഒരു ഞങ്ങളുടെ വീട്ടിലെ പട്ടി അത് എത്ര സ്നേഹത്തോടെ നിങ്ങൾ ഇന്ന് നോക്കുന്നത്, അങ്ങനത്തെ സ്നേഹം ഈ ഹണിയായിട്ട് തോന്നാണ്. ഇവിടെ ഇപ്പോൾ 18 പേരാണ് പരിശീലനത്തിനായി ഉള്ളത്. കൃഷികാര്യങ്ങളിൽ താല്പര്യമുള്ള ഇവരിൽ പലരും ശുദ്ധമായ തേൻ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാനും തേനീച്ച വളർത്തൽ ഒരു തൊഴിലായി തന്നെ ഭാവിയിൽ കൊണ്ടു നടക്കാനും ആഗ്രഹിക്കുന്നവരാണ്. സ്ഥലം എവിടെയാ? കൊല്ലം ജില്ലയിൽ എഴുകോണം. അത്ര ദൂരത്തുനിന്ന് ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വരാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ ഒരു പരിശീലനത്തിന് പോയി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തേനീച്ച വളർത്തൽ തുടങ്ങി. അത് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. തേനീച്ച എൻ്റെ ജീവിതത്തിലുടനീളം വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് കൂടുതൽ നല്ല പരിശീലനം വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും രാധാകൃഷ്ണ സാറിനുമായിട്ട് ബന്ധം ഉണ്ടാവുകയും സാറുമായിട്ട് സംസാരിക്കുകയും സാറ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്ലാസ് കൂടെ വെച്ചത്. അത് ഞങ്ങൾ വളരെ ദൂരമാണ്, കൊല്ലം ജില്ലയിൽ നിന്ന് ഇനിയും എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ആ ദൂരമൊക്കെ താണ്ടി ഞങ്ങൾ ഇത് പഠിക്കാനായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇത് പഠിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ജീവിതത്തിൽ? അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കൃഷിയും അതിനനുബന്ധ അതിനനുബന്ധമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരുന്നു നേരത്തെ എന്ത് ജോലി? ഞാൻ മെക്കാനിക് ആയിരുന്നു. എന്തുകൊണ്ടാണ് വിട്ടിട്ട്? അത് കൃഷിയോടുള്ള കൂടുതൽ ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഞാൻ അത്. സ്വന്തം കൃഷിഭൂമി ഒരുപാട്, കുറച്ച് 3 ഏക്കർ ഭൂമിയുണ്ട്. ഇപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വാഴക്കൃഷിയുണ്ട്, റബ്ബറുണ്ട്, മരച്ചീനിയുണ്ട്, മറ്റ് പാവല് പടവല ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ റബ്ബർ കൂടുതലുള്ളത് കൊണ്ട് തേനീച്ച കൃഷി ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അത് റബ്ബർ കൂടുതൽ ഉണ്ടതുകൊണ്ട് മാത്രം നടക്കില്ല, മറ്റ് സസ്യങ്ങളും കൂടെ വേണം, തെങ്ങും ഒക്കെ വേണം. റബ്ബറിനെ നിന്ന് എപ്പോഴും തേൻ കിട്ടത്തില്ല. തേൻ ഇല്ലാത്ത സമയത്ത് തെങ്ങിൻ്റെയും കൂടെ സാന്നിധ്യം ആവശ്യമാണ്, തെങ്ങിൻ്റെയും കൂടെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതിനാൽ ഇവിടുത്തെ രാധാകൃഷ്ണ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്ലാസ്സാണ്. കേരളത്തിൽ ഇതുപോലെ ഒരു ക്ലാസ് എടുക്കുന്ന മറ്റ് സാർ മറ്റ് തേനീച്ച കർഷകരുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ടുള്ള കിട്ടിയ ഗുണം എന്താ? ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയാൽ ഒരു
തേനീച്ച കോളനി ശേഷിക്കുകയും അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു 5 കിലോയിൽ കൂടുതൽ തേൻ അതിൽ നിന്നും എടുക്കാൻ കഴിയും. അത് ഈ രാഹണ സാറിന്റെ ഉപദേശവും ഇവിടുന്ന് കിട്ടിയ ക്ലാസ്സുകൾ കൊണ്ടൊക്കെയാണ്. അതിന് ഇനി എനിക്ക് കൂടുതൽ വളർത്തുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ഈ ക്ലാസ്സിനനുസരിച്ച് സ്വന്തമായിട്ട് നാട്ടിൽ ചെന്ന് കൃഷി ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ വന്നു നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യത്തക്ക രീതി ഞാനത് വളർത്തിയെടുക്കുക. ഇനി യാതൊരു മാറ്റവും മാസത്തെ ക്ലാസ് കൊണ്ട് സാറിന്റെ അനുഭവം എന്താ? ഇവിടുത്തെ അനുഭവം എന്ന് വെച്ചാൽ പ്രത്യേകം രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. തേനീച്ച ക്ലാസ് ഇന്ത്യൻ അഗ്രികൾച്ചർ അസോസിയേഷൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ സാറിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇദ്ദേഹം ശരിയായിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് തരുന്നുണ്ട്. അതിൽ കാർഷിക കോളേജിലെയും മറ്റ് വിദഗ്ധന്മാരും പഠിപ്പിക്കുന്ന എത്ര പാഠങ്ങൾ പഠിച്ചാലും വീട്ടിൽ ചെന്ന് തേനീച്ച വളർത്തി രണ്ട് കുത്തുകൊള്ളുമ്പം അതെല്ലാം റദ്ദായിപ്പോവും. ഇവിടെ സാറ് സ്വന്തമായിട്ട് കടി കൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 100 തേനീച്ച രാധാകൃഷ്ണ സാറിനെ കുത്തി എനിക്കും കുറെ കിട്ടി. എല്ലാവർക്കും ഇവിടെ കടി കൊണ്ടിട്ടുണ്ട്. അതിന് ഈ ഭയം പോവുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ട്. തേനീച്ച കടിച്ചാൽ ഒന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു. അതുകൊണ്ട് ഇനി തേനീച്ച വളർത്താനുള്ള ധൈര്യം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും. ഈ തേനീച്ചയുടെ കടി അധികം ഏൽക്കാതിരിക്കാനുള്ള ടിപ്സ് ഒക്കെ സാറ് പറഞ്ഞിരുന്നില്ലേ? ടിപ്സ് പറഞ്ഞു തന്നാലും കടിയേക്കും. അപ്പൊ ഇനി സ്വന്തമായിട്ട് വീട്ടിൽ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ തേനീച്ച കൃഷിയിൽ അധികം താല്പര്യമുള്ള ആളാണോ? എനിക്കവാറും എല്ലാ കൃഷിയിലും താല്പര്യമുണ്ട്. ഞാൻ കർഷകനല്ലെങ്കിൽ കൂടിയും കൃഷിയിൽ പ്രധാനമായിട്ട് താല്പര്യമുണ്ട്. തേനീച്ചകളുടെ ജീവിതക്രമം എല്ലാം വലിയ താല്പര്യമുള്ളത് കൊണ്ട് അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം, ഒരു ഹോബിയായിട്ട് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതൊരു വ്യവസായടിസ്ഥാനത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ചെയ്യാൻ ഉദ്ദേശമില്ല, സ്വന്തമായ നിലയിൽ കൃഷി ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്യുവർ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം 6 മാസത്തെ ട്രെയിനിങ് ഇവിടെ കഴിഞ്ഞു. ഒരു അനുഭവം എന്താണ്? അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ് റൂമിനകത്ത് കിട്ടുന്ന പരിധിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള പ്രായോഗിക പരിജ്ഞാനം ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നു. അത് വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു പരിജ്ഞാനം കൊണ്ട് സ്വന്തമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തേനീച്ച കൃഷി ഇനി ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തേനീച്ച കൃഷിയിലേക്ക് വരുന്നത് അല്ല, 10-30 വർഷമായിട്ട് രാധാകൃഷ്ണൻ നായരുമായിട്ട് എനിക്ക് നിരന്തരം ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ തേനീച്ച വളർത്തലുമായിട്ട് ഞാൻ വളരെ നേരത്തെ തന്നെ ബന്ധപ്പെടുകയും അതുമായിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കർഷക കുടുംബമാണ്, 3-4 കൃഷി ഓഫീസർമാർ എൻ്റെ വീട്ടിലുണ്ട്. ഈ കൃഷിയും തേനീച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ പറയാറുണ്ട്. ഞാൻ അത് കേട്ട് ആ വിഷയങ്ങളിൽ വ്യാപൃതനായുകയും ഈ പിന്നെ റബ്ബർ ആണ് എൻ്റെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം. തേനും പാലും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളാണ് റബ്ബർ എന്നുള്ളത് കൊണ്ടും തേനീച്ച അതിന് ഒരു പ്രധാന പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ടും ഈ വിഷയത്തോട് എനിക്ക് വളരെയേറെ താല്പര്യം തോന്നിയിട്ടുണ്ട്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലല്ലാതെ തന്നെ സ്വന്തം ആവശ്യത്തിന് സംശുദ്ധമായ തേൻ കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത് ഒരു നല്ല കാര്യമാണെന്ന് വിചാരിച്ച് രാധാകൃഷ്ണൻ എല്ലാ തരത്തിലും ഞാൻ എല്ലാ തരത്തിലുള്ള സഹകരണവും ചെയ്തു കൊടുത്ത് രാധാകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ തേനീച്ച വളർത്തൽ പരിശീലനം ഇവിടെ നടക്കുന്നത്. തേനീച്ച വളർത്തൽ, അതിന്റെ സംസ്കരണം, വിപണനം തുടങ്ങിയ സമസ്ത മേഖലകളിൽ പരിശീലനാർത്ഥികൾക്ക് പ്രാഗൽഭ്യമുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ട്രെയിനിംഗ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തേനീച്ച പരിശീലനം ആരംഭിച്ചിട്ട് ഏകദേശം 1 വയസ്സ്. അപ്പം ഇതിൻ്റെ മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന മാഡം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ പരിശീലന പരിപാടി ഇങ്ങനെ ആരംഭിക്കാനുണ്ടായ ഒരു കാരണം എന്താ? ശരിക്കും കൃഷി ഞാൻ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വർഷത്തിൽ ഒരു FFS അതായത് ഫാർമ ഫീൽഡ് സ്കൂൾ ഞങ്ങൾക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ 2012-13 വിഷയം പഠന വിഷയമായിട്ട് തിരഞ്ഞെടുത്ത് തേനീച്ച വളർത്തലിൻ്റെ പരിശീലനമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ തിരുവനന്തപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും 18 പേരടങ്ങുന്ന ഒരു കൃഷി കൂട്ടായ്മയെ തിരഞ്ഞെടുത്ത് അതിൽ 18 പേർക്കാണ് ഈ പരിശീലനം കൊടുക്കുന്നത്. ഇന്ന് തേനീച്ച കർഷകർ ഇങ്ങനെ KVKL അപ്രോച്ച് ചെയ്യാറുണ്ടോ? സാധാരണയായിട്ട് നമുക്ക് തേനീച്ച കൃഷിക്കുള്ള പരിശീലനം വേണം എന്നാവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ പലർക്കും ഈ വന്ന കൂട്ടത്തിൽ തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം അവർക്ക് നല്ല ഒരു അറിവ് കിട്ടുകയും ഇതിനകത്ത് താല്പര്യപ്പെടുകയും കൂടുതലായിട്ട് ചെയ്യണമെന്ന് താല്പര്യം അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 18 പേരിപ്പം നിലവിലുണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു പരിശീലന ക്ലാസ്സിന്റെ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇത് ഫാമ ഫീൽഡ് സ്കൂൾ ആയിട്ടാണ് നടത്തുന്നത്. അതായത് അതിനെ ഓരോ ഭാഗം ഓരോ ഇതിലായിട്ട് നമ്മൾ ഓരോ മേഖലകളിൽ അതായത് തേനീച്ച വളർത്തൽ, അതിൻ്റെ സംസ്കരണം, അതിൻ്റെ വിപണനം,
ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാത്തിനും കൂടെ ചേർന്നാണ് നമ്മൾ കംപ്ലീറ്റ് ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പം മാസത്തിൽ രണ്ട് ട്രെയിനിങ്ങിനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ കൂടുതലായിട്ട് ട്രെയിനിങ് വേണ്ട ദിവസം അതിന് വിളിച്ചിരിക്കുന്ന എക്സ്പേർട്ട് തന്നെ അതിന് കൂടുതലായിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുകയും അവരെ വിളിക്കുകയും അവർ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുവരെ 6 മാസമായി നടന്നു വന്ന ക്ലാസ്സുകളുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? മുഴുവൻ നല്ലൊരു അഭിപ്രായമുണ്ട്. കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. ഇനിയും ഇത് വന്നു ചേരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന കുറെ ആൾക്കാർ നമുക്കിപ്പം റിക്വസ്റ്റ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം ഇതിന്റെ ഒരു തേനെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഈ ട്രെയിനിങ്? താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്കും സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ പരിശീലനാർത്ഥിയും 2 തേൻകൂടുകളും അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ വാങ്ങി സ്ഥാപിച്ചിട്ടുണ്ട്. തേനീച്ചകളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് തേൻകൂടുകൾ വർദ്ധിക്കുകയും ഒരു വർഷം കൊണ്ട് 4-5 കൂടുകൾ ഇവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതുമാണ്. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് തേനീച്ച കൃഷിയിലുള്ള ട്രെയിനിങ് പണ്ട് തൊട്ടേ കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 1 ദിവസത്തെ അവയർനെസ് ട്രെയിനിങ് അല്ലെങ്കിൽ 3 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വൊക്കേഷണൽ ട്രെയിനിങ് ഇങ്ങനെയുള്ള ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് തേനീച്ച കോളനി വാങ്ങിച്ച ആൾക്കാർ തേനീച്ച കൃഷി തുടങ്ങും. പക്ഷേ ഇതിനെ ചെയ്ത് ഇതിനെ പരിപാലിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നില്ല. പലപ്പോഴും തേനീച്ച കൂട് ഉപേക്ഷിച്ചു പോകും. ആൾക്കാർ അവിടെ വെച്ച് തേനീച്ച കൃഷി നിർത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിവിടെ നമ്മൾ പലപ്പോഴും തേനീച്ച കൃഷിയുടെ ട്രെയിനിങ് നടത്തുമ്പോൾ ഇവരെ ഒരു ഫീൽഡ് വിസിറ്റിന് കൊണ്ടുപോകാറുണ്ട്. അതായത് വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ പലപ്പോഴും രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. രാധാകൃഷ്ണൻ സാർ ഒരു നല്ല തേനീച്ച കർഷകനാണ്. അതുപോലെ നമ്മളുടെ ട്രെയിനീസിന് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു മാസ്റ്റർ ട്രെയിനർ എന്നുള്ള നിലയിൽ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സാറ് ഒരു ദിവസം ഇവിടെ വന്ന അനുഭവം പങ്കുവെച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് സാറ് വന്നത്. നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന് ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൃഷിയാണോ എടുക്കുന്നത് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കുന്നത് പോലെ എല്ലാ ഘട്ടത്തിലുമുള്ള പരിശീലനം, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇവിടെ വെച്ച് അല്ലെങ്കിൽ കർഷകരുടെ ഫീൽഡിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് തന്നെയാണ് ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ തേനീച്ച കൃഷിയിൽ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ വന്നു. അപ്പോൾ നമ്മൾ ദൂരദർശനിലും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലും ഒക്കെ അറിയിപ്പ് കൊടുത്തതനുസരിച്ച് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം കുറച്ചധികം ആൾക്കാർ വന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു വർഷം നിൽക്കുന്ന ട്രെയിനിങ് ആണ് ഇടയ്ക്ക് വേണ്ടിവരും. അങ്ങനെ കുറച്ച് പേര് പിരിഞ്ഞു പോയെങ്കിൽ താല്പര്യമുള്ള 18 പേരാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് തയ്യാറായി വന്നത്. അപ്പോൾ ഏതായാലും താല്പര്യമുള്ള ആൾക്കാർ തന്നെ ചെയ്യട്ടെ എന്നുള്ളതിൽ അവർ തന്നെ ഈ കൂട് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ 2 കൂട് വീതം ഓരോ പരിശീലനാർത്ഥിയും വാങ്ങിച്ചു വെക്കുകയും ഡിസംബർ മാസം തൊട്ട് നമ്മൾ ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ ഈ തേനിൻ്റെ സീസണിൽ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം മഴ പെയ്തതുകൊണ്ട് കുറച്ച് തേനുൽപാദനം കുറഞ്ഞു. എങ്കിൽ പോലും ഒരു കൂടിൽ നിന്ന് ഏകദേശം 5 കിലോയോളം തേന് എടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞു പോകുമ്പോൾ ഈ ആൾക്കാർക്കുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ തേനീച്ചകളെന്ന് പറയുമ്പം സമരം ചെയ്യത്തില്ല, അതുപോലെ തന്നെ വളരെ അച്ചടക്കമുണ്ട്, ശമ്പളം വേണ്ട, അങ്ങനത്തെ തൊഴിലാളികളാണ്. അപ്പോൾ ഈ തൊഴിലാളികളെ നല്ലതുപോലെ മെരുക്കാനുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് കിട്ടി. അതിനോടൊപ്പം ആ തേനീച്ചകളെ ഇവിടെ വെച്ചെടുത്ത ഈ തൊഴിലാളികളെടുത്ത തേനും അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ഇവർ 2 തേനീച്ച കോളനിയാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. പോകുമ്പം 4 അതിൽ കൂടുതലും തേനീച്ച കോളനിയുമായിട്ട് ഈ ട്രെയിനിങ് അവസാനിക്കുമ്പോൾ അവർക്ക് പോകാൻ പറ്റും. കേരളത്തിൽ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. വിപണിയിൽ സ്ഥിരമായി നല്ല വില ലഭിക്കുന്ന ഇത്തരം തേൻ കൂടുതൽ ആളുകൾ ഉൽപ്പാദിപ്പിച്ചാലും അതിവിടെ വിറ്റഴിക്കാൻ പ്രയാസമുണ്ടാവുകയുമില്ല. വീട്ടമ്മമാർക്കും യുവാക്കൾക്കും അധ്വാനമില്ലാതെ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന തേനീച്ച വളർത്തൽ മറ്റു ജോലികളോടൊപ്പം തന്നെ നമുക്കും ചെയ്യാവുന്നതാണ്.